കരുവന്നൂർ കേസിൽ അറസ്റ്റിലായ സി പി എം നേതാവ് പി ആർ അരവിന്ദാക്ഷന്റെ ജാമ്യഹർജി ഇന്ന് കോടതിയിൽ. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾക്കുള്ള കോടതിയാണ് ജാമ്യഹർജി പരിഗണിക്കുന്നത്. അഭിലാഷ് ജി നായർ ചേരുന്ന വിവരങ്ങളുമായി. അഭിലാഷ്, ഇ ഡി തെറ്റായ വിവരങ്ങൾ നൽകാൻ പ്രേരിപ്പിക്കുന്നു, നിർബന്ധിക്കുന്നുവെന്ന് അരവിന്ദാക്ഷൻ. ആവശ്യത്തിന് വിവരങ്ങൾ നൽകുന്നില്ലെന്ന് ഇ ഡി, എന്ത് സംഭവിക്കും? അബ്ജുദൈ കേസിന്റെ അന്വേഷണം പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ അരവിന്ദാക്ഷനെ പോലെ പ്രധാനപ്പെട്ട ഒരാൾ, അതായത് കേസിൽ എന്ത് സംഭവിച്ചു, ഈ സാമ്പത്തിക ഇടപാടുകളെ സംബന്ധിച്ച് കൃത്യമായ വിവരമുള്ള ഒരാൾ ജാമ്യം ലഭിച്ച് പുറത്തുപോയാൽ അത് അന്വേഷണത്തെ ബാധിക്കും, തെളിവുകളെ ഇല്ലാതാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കും എന്നാണ് ഇഡിയുടെ വാദം. അതുകൊണ്ട് അരവിന്ദാക്ഷന് ജാമ്യം നൽകരുത് എന്നൊരു നിലപാട് തന്നെയായി ഇഡി കോടതിയിൽ സ്വീകരിക്കുക. ആ രീതിയിൽ തന്നെ അരവിന്ദാക്ഷന്റെ ജാമ്യാപേക്ഷയെ ഇന്ന് കോടതിയിൽ ഇഡി എതിർക്കുകയും ചെയ്യും. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കേസിന്റെ അന്വേഷണം ഒരു അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്നാണ് ഇഡി കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന. അതായത് അടുത്ത മാസത്തോടുകൂടി ഇതിന്റെ കുറ്റപത്രം, ആദ്യഘട്ട കുറ്റപത്രം നൽകാനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്ദേശിക്കുന്നത്. ആ സാഹചര്യം കൂടി പരിഗണിച്ചുകൊണ്ട് അരവിന്ദാക്ഷന് ജാമ്യം നൽകരുത് എന്നൊരു നിലപാട് ഇഡി ഇന്ന് കോടതിയിൽ ആവർത്തിക്കും. അതേസമയത്ത് അരവിന്ദാക്ഷന്റെ വാദം ഈ കേസിൽ തനിക്ക് ഒരു തരത്തിലുള്ള പങ്കുമില്ല, പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളുടെ അടക്കം തന്നെ പേര് പറയുവാൻ ഇഡി തന്നെ നിർബന്ധിക്കുകയാണ്, അത്തരത്തിലൊരു വലിയ സമ്മർദ്ദം ഇഡി തന്റെ ഭാഗത്തുണ്ടാക്കുന്നു. മാത്രവുമല്ല തന്റെ സ്വത്തുക്കളടക്കം തന്നെ ഇഡി കണ്ടുകെട്ടുന്നു, തന്റെ കുടുംബാംഗങ്ങളെ വലിയ തോതിൽ ബുദ്ധിമുട്ടിക്കുന്നു. അത്തരത്തിൽ മൊഴി നൽകുവാനായി, പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ മൊഴി നൽകുവാനായി ഇഡി തന്നിൽ വലിയ സമ്മർദ്ദം ചെലുത്തുന്നു എന്നാണ് അരവിന്ദാക്ഷന്റെ വാദം. മാത്രവുമല്ല ഈ ഇടപാടിലൊന്നും തന്നെ ഒരു പങ്കുമില്ല എന്നുകൂടി അരവിന്ദാക്ഷൻ വാദിക്കുന്നുണ്ട്. അതേ ഘട്ടത്തിൽ നമുക്കറിയാം അരവിന്ദാക്ഷന്റെ അമ്മയുടെ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട ഒരു വിവാദം, ഒരു തർക്കം ഉയർന്നത് നമ്മൾ കണ്ടതാണ്. അരവിന്ദാക്ഷന്റെ അമ്മയ്ക്ക് 65 ലക്ഷം രൂപയുടെ നിക്ഷേപം ബാങ്കിലുണ്ട് എന്ന് ഇഡി റിമാൻഡ് റിപ്പോർട്ടിലടക്കം തന്നെ വ്യക്തമാക്കിയിരുന്നു. പക്ഷേ ആ ബാങ്ക് ആകട്ടെ, ആ സഹകരണ ബാങ്ക് ആകട്ടെ, അത്തരം ഒരു നിക്ഷേപം ഇല്ല എന്ന് വ്യക്തമാക്കി. അവരിപ്പോൾ പരാതിയുമായി കോടതിയെ കൂടി സമീപിച്ചിരിക്കുകയാണ്. അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത്തരമൊരു റിപ്പോർട്ട് തങ്ങൾ കൊടുത്തിരുന്നില്ല, പക്ഷേ ഇഡി കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ ഈ ബാങ്കിൽ നിന്ന് ലഭിച്ച രേഖകളുടെ അടിസ്ഥാനത്തിലാണ് അരവിന്ദാക്ഷന്റെ അമ്മയ്ക്ക് ഇത്തരം നിക്ഷേപമുണ്ട് എന്ന് തങ്ങൾ വ്യക്തമാക്കി എന്ന് പറയുന്നുണ്ട്. പക്ഷേ അത്തരം റിപ്പോർട്ടില്ല. പക്ഷേ അത്തരമൊരു റിപ്പോർട്ട് നൽകി എന്ന മൊഴി നൽകുവാൻ ബാങ്ക് സെക്രട്ടറിയിൽ വലിയ തോതിൽ ഇഡി സമ്മർദ്ദം ചെലുത്തുന്നു എന്നാണ് ബാങ്കിന്റെ ആക്ഷേപം. അത്തരത്തിൽ ഇഡിയും ഈ അന്വേഷണ ഏജൻസിയും ഒപ്പം തന്നെ ഈ കേസിൽ ആരോപണ വിധേയരായ ആളുകളും തമ്മിൽ പലതരത്തിലുള്ള നിയമ തർക്കങ്ങളിലേക്ക് ഈ വിഷയങ്ങൾ കൂടി പോകുന്നു എന്നുകൂടി നമ്മൾ ഇതിനോടൊപ്പം കാണേണ്ടതുണ്ട്. ഏതായാലും ഇന്ന് ജാമ്യാപേക്ഷയിൽ ഒരു ഉത്തരവ് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ഈ വിശദമായ വാദം ഒരുപക്ഷെ ഇന്ന് നടന്നേക്കും, പക്ഷേ അന്തിമ ഉത്തരവിലേക്ക് ഇന്ന് കടക്കാൻ സാധ്യതയില്ല. പക്ഷേ അരവിന്ദാക്ഷന് ജാമ്യം നൽകരുത്, ജാമ്യം നൽകിയാൽ അത് കേസന്വേഷണത്തെ ബാധിക്കും എന്ന നിലപാട് തന്നെയാണ് ഇഡി ഇന്ന് കോടതിയിൽ സ്വീകരിക്കാൻ പോകുന്നത്. അബ്ജോദ്.